ദത്തു നൽകിയ കുട്ടിയെ ദമ്പതികൾ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരികെയെടുത്ത് സംസ്ഥാന ശിശുക്ഷേമ സമിതി. സയാൻ എന്ന 6-വയസ്സുകാരനെയാണ് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദത്തു നൽകിയ സംസ്ഥാന ശിശുക്ഷേമ സമിതി ഇന്നലെ തിരികെയെടുത്തത്. 6-വയസ്സുകാരനായ സയാൻ എന്ന ബാലനെ ദത്തെടുത്ത ദമ്പതികൾ ക്രൂരമായ ശാരീരിക പീഡനത്തിനാണ് വിധേയമാക്കിയത്. 4 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ശിശുക്ഷേമ സമിതിയിൽ നിന്നാണ് ബംഗാളി സ്വദേശികളും കേന്ദ്ര സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായ സോമനാഥ് മുഖോപാധ്യായ ജയന്തി ദമ്പതിമാർ കുട്ടിയെ ദത്തെടുത്തത്. എന്നാൽ കുട്ടി കടുത്ത ശാരീരിക പീഡനത്തിനിരയാവുന്നതായി നാട്ടുകാരാണ് ശിശുക്ഷേമ സമിതി സെക്രട്ടറി SP ദീപകിനോട് പരാതിപ്പെട്ടത്. ഇതോടെ സാമൂഹ്യ പ്രവർത്തകരെ അന്വേഷണത്തിനായി നിയോഗിച്ചു. ഇവരുടെ അന്വേഷണത്തിലും പരാതി സത്യമെന്ന് തെളിഞ്ഞതോടെ ദമ്പതികളുടെ പട്ടത്ത വീട്ടിൽ നിന്നും കുട്ടിയെ പോലീസ് കൈവശപ്പെടുത്തുകയായിരുന്നു. ദത്തെടുക്കൽ കരാർ ലംഘിച്ച് കുട്ടിയെ പീഡിപ്പിച്ച ദമ്പതിമാരുടെ പേരിൽ ക്രിമിനൽ കേസ് നൽകുമെന്ന് ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥർ പീപ്പിളിനോട് പറഞ്ഞു. ഒരാളുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമിതിയിൽ നിന്ന് സോഷ്യൽ വർക്കറും 1-2 ആൾക്കാർ വന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചതിൻ്റെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ സത്യമാണെന്ന് ഫീൽ ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് കുട്ടിയെ റെസ്ക്യൂ ചെയ്യാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ്. തിരികെയെടുത്ത കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. നാളെ കുട്ടിയിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. തുടർന്നാവും മറ്റ് നടപടികളിലേക്ക് ശിശുക്ഷേമ സമിതി കടക്കുക. അമേരിക്കയിൽ ദമ്പതിമാർ ദത്തു ലഭിച്ച കുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നടപടിയെന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ദത്തു നൽകിയ കുട്ടിയെ മാതാപിതാക്കളുടെ പീഡനത്തെ തുടർന്ന് ദത്തു നൽകിയവർ തന്നെ തിരികെയെടുക്കുന്നത്. SP ജീവൻകുമാർ, തിരുവനന്തപുരം.